കേരളത്തിൽ ഇനിയെല്ലാം സൗജന്യമാകും. പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ കാണുമ്പോൾ അതാണ് തോന്നുന്നത്. എല്ലാ വീടുകളിലും ലാപ്ടോപ്പ് എത്തിക്കുമെന്നും സൗജന്യ കിറ്റ് വിതരണം തുടരുമെന്നും ബജറ്റിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ക്ഷേമ പെൻഷനുകൾ 1200 രൂപയാക്കുകയും മറ്റ് പെൻഷനുകളിൽ വർധനവ് വരുത്തുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കണ്ടുപരിചയിച്ച ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ കേരളത്തിലേക്കുള്ള വരവായി ഇതിനെ കാണാം. കോവിഡ് കാലത്തെ കിറ്റ് വിതരണത്തോടെയാണ് ഈ സംസ്കാരത്തിന് കേരളത്തിൽ തുടക്കമായത്. സൗജന്യ വിതരണങ്ങൾ ജനങ്ങളിൽ വലിയ സ്വാധീനമുണ്ടാക്കുമെന്ന് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു കഴിഞ്ഞു. തോമസ് ഐസക്കിന്റെ 12-ാമത്തെ ബജറ്റ് എന്നതിനേക്കാൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDF പ്രകടന പത്രികയായി ഈ പ്രഖ്യാപനങ്ങളെ വിലയിരുത്താം. ബജറ്റും പ്രകടന പത്രികയും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട്. ഏറെ സൂക്ഷ്മമായി സംസ്ഥാനത്തെ ധനസ്ഥിതിയെക്കുറിച്ച് പഠനം നടത്തി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തി അവതരിപ്പിക്കേണ്ട ഒരു രേഖയാണ് ബജറ്റ്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്നത് വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ്. ഈ വാഗ്ദാനങ്ങളിൽ ചിലതൊക്കെ യാഥാർത്ഥ്യമാകും, ചിലതൊക്കെ വാഗ്ദാനം മാത്രമായി അവശേഷിക്കും. പലപ്പോഴും ഈ രീതിയുടെ സ്വാധീനം നമ്മുടെ ബജറ്റുകളിൽ കാണാം. അങ്ങനെ വരുന്നത് ബജറ്റിന്റെ അന്തസത്തയെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ്. ഇനി സൗജന്യത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്ക് മുന്നിൽ ഉദാഹരണമായി നിൽക്കുന്നുണ്ട്. കേരളവും ഇന്ത്യയും കണ്ട സമാനതകളില്ലാത്ത വഴിവിട്ടിടപാടുകളും അഴിമതിയുമാണ് സ്വർണ്ണക്കടത്ത് കേസിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രകടമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഉന്നത പദവി അലങ്കരിക്കുന്ന പലരും സംശയത്തിൽ നിൽക്കുകയാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ സൗജന്യ കിറ്റിനും ക്ഷേമ പെൻഷനും മുമ്പിൽ ആ വിരുദ്ധ വികാരം ചെറുതായി. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു അടിയൊഴുക്ക് സംഭവിക്കുമെന്ന് അവർ കരുതിയിരുന്നില്ല. കിട്ടിയ തിരിച്ചടിയിൽ നിന്ന് അവരും വിലയിരുത്തി സൗജന്യ വിതരണത്തിന്റെ സ്വാധീനം ചെറുതല്ല എന്ന്. ഇത്രയും ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിലനിൽക്കുമ്പോഴും LDF തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കുമെന്ന ബോധ്യം അവരിൽ പ്രവർത്തിച്ചു. പോരാത്തതിന് കിറ്റ് വിതരണം തുടരുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തങ്ങളുടെ വൻ പ്രഖ്യാപനം കോൺഗ്രസ് പൊടിതെട്ടിയെടുത്തത്. തങ്ങൾ അധികാരത്തിൽ വന്നാൽ മാസം 6000 രൂപ അക്കൗണ്ടിലിടുന്ന ന്യായ് പദ്ധതി കേരളത്തിൽ നടപ്പാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതോടൊപ്പം ബിൽരഹിത ആശുപത്രികളും UDF ഉറപ്പ് നൽകുന്നു. സൗജന്യത്തിന്റെ സ്വാധീനം ഭരണപക്ഷത്തിൽ നിന്ന് പ്രതിപക്ഷത്തേക്കും എത്തിയിരിക്കുന്നു. ഈ പ്രഖ്യാപനങ്ങൾ ഐസക്കിന്റെ ബജറ്റിന് തൊട്ടു മുമ്പാണ് എന്നതും ശ്രദ്ധേയമാണ്. ഐസക്കിന്റെ ബജറ്റിൽ സൗജന്യ പ്രഖ്യാപനങ്ങൾ പലതുണ്ടാകുമെന്ന് മനസ്സിലാക്കി ഒരു മുഴം മുമ്പേ എറിയുകയായിരുന്നു കോൺഗ്രസ്. ഈ രീതി ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. നയങ്ങളോ പദ്ധതികളോ ഒന്നും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയാകാൻ സാധ്യതയില്ല. സൗജന്യങ്ങൾ തമ്മിലുള്ള മത്സരമായിരിക്കും നടക്കുക. പ്രബുദ്ധ കേരളം വളർന്നു വളർന്ന് അവിടെ വരെ എത്തിയിരിക്കുന്നു.